ഇരുപത്തേഴാം തീയതി നടന്ന ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് പോലീസിലും പോലീസ് മേര ഉന്നതാധികാരികൾക്കുമെല്ലാം പരാതി കൊടുത്ത് ഈ നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് യദു സ്വകാര്യ അന്വയവുമായിട്ട് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 തിരുവനന്തപുരം മുമ്പാകെ സ്വകാര്യ അന്വയം ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ 5 പ്രതികൾക്കെതിരെ കേസെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെടുത്തും ആരുടെയും ഒഫീഷ്യൽ കപ്പാസിറ്റിയിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒഫീഷ്യലി ആക്ട് ചെയ്യുന്ന സമയത്തോ ആണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായെന്നോ ഔദ്യോഗികൃത നിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. 5 ഇൻഡിവിഡ്വൽസ്, 5 പേഴ്സൺസ് തൻ്റെ ഔദ്യോഗികൃത നിർവ്വഹണം തടസ്സപ്പെടുത്തി, അതനുസരിച്ച് 353 ഇട്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സ്വകാര്യ അന്വയം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇന്ന് ഫയലാക്കിയിരിക്കും. സി ഇതിനകത്ത് 27-ആം തീയതിയാണ്, നമുക്ക് 27-4 ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. 27-4 ഇൻസിഡൻറ്റ് ഉണ്ടായ അന്നേ ദിവസം രാത്രി 10:30 തന്നെ, അതായത് 10:30 10:30 അടുപ്പിച്ച് ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു, രാത്രി 10:30 തന്നെ യദു രേഖാമൂലം തൻ്റെ ഔദ്യോഗിക കൃത്യ നിർവ്വഹണം തടസ്സപ്പെട്ടു എന്ന് പറഞ്ഞ് SHO കണ്ടോൺമെന്റിന് പരാതി നൽകി. പരാതിയിൽ ആ പറയുന്ന സമയം 10:30 എന്ന സമയം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 27 മുതൽ 30-ാം തീയതി വരെ അദ്ദേഹം വെയിറ്റ് ചെയ്തു, എന്തെങ്കിലും നടപടി ഉണ്ടാവുകയോ തൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയോ അന്വേഷണം നടത്തുകയോ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടുകൂടി 30-ാം തീയതി വരെ വെയിറ്റ് ചെയ്തു. 30-ാം തീയതി വരെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അനക്കവും ഉണ്ടാവാത്തതുകൊണ്ട് അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ടൊരു പരാതി നൽകി. അതിനകത്ത് പറഞ്ഞു, ഞാൻ SHO പരാതി നൽകിയിട്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അങ്ങയുടെ ഭാഗത്തു നിന്ന് ഒന്നുകിൽ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ അങ്ങയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അങ്ങയുടെ നിരീക്ഷണത്തിൽ SHO കണ്ടോൺമെന്റിന് ഡയറക്ഷൻ കൊടുത്ത് കേസെടുപ്പിക്കണം. അവിടെ നിന്ന് നേരെ പോയത് DGP അടുത്താണ്. DGPയും കണ്ടു, DGPയെ കണ്ടു, DGPക്ക് വേണ്ടി ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഉണ്ടായിരുന്നു, അവരെ കണ്ടു, കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു, അവിടെയും ഒരു പരാതി കൊടുത്ത് അതിന് റെസീപ്റ്റ് കിട്ടി. അത് 30-ാം തീയതി. അപ്പം 27-ാം തീയതിയുള്ള പരാതി, അത് കഴിഞ്ഞ് 30-ാം തീയതിയുള്ള പരാതി, 30-ാം തീയതി മുതൽ അല്ലെങ്കിൽ 27-ാം തീയതി മുതൽ 4-ാം തീയതി വരെ ഇന്ന് വരെ യാതൊരു പോലീസ് ആക്ഷനും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ്. പിന്നെ കോടതിയെ അല്ലാതെ മറ്റ് പൊതുജനങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പോകാനില്ല. അങ്ങനെയാണ് യദു സ്ട്രെയിറ്റ് അവേ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ സ്വകാര്യ അന്വയം ഫയൽ ചെയ്യേണ്ടി വന്നത്. ഇതിനകത്ത് പ്രതികൾക്ക് ദോഷം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടത് ഭാവിയാണ്. ഇതിൽ നടപടിക്രമം എന്ന് പറയുന്നത് ഇപ്പോൾ കോടതിയുടെ മുമ്പ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. 6-ാം തീയതി കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. കോടതിക്ക് 2 രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ SHO തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് കേസെടുക്കുമെന്ന് പറയാം, ഡയറക്ഷൻ കൊടുക്കാം പോലീസിന് 156(3) അനുസരിച്ചിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ, തൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ കോടതിക്ക് സ്വമേധയാ അതിനകത്ത് വാദിയുടെ മൊഴി രേഖപ്പെടുത്തി സാക്ഷികളെയും വിസ്തരിച്ച് രേഖകൾ എന്തെങ്കിലും പരിശോധിക്കാനുണ്ടെങ്കിൽ പരിശോധിച്ച് കോടതിയിൽ നിന്നും സ്ട്രെയിറ്റ് അവേ പ്രതിക്ക് അല്ലെങ്കിൽ പ്രതികൾക്ക് സമൻസ് അയച്ച് പിന്നെ അതിനെ തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അതിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന വിഷയങ്ങൾ ആർക്കെങ്കിലും ദോഷകരമായി ബാധിക്കുമില്ല എന്നുള്ളതെല്ലാം കോടതിയാണ് ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത്. അത് കേസെടുത്തത് പോലീസാണ്, സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ആര്യ രാജേന്ദ്രനാണ്. അപ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും അദ്ദേഹത്തിനാണ്. അത് തെളിയിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ പോലീസ് അന്വേഷണം നടത്തും, സാക്ഷികളെ കണ്ടെത്തും, ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തും, സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയാൽ അല്ലെങ്കിൽ സാക്ഷികളുടെ മൊഴിയും വിക്ടിമിന്റെ മൊഴിയും ഒരുമിച്ച് വായിച്ചു നോക്കുമ്പോൾ ഒരു ഇൻസിഡന്റ് റിവീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻസിഡന്റ് നടന്നു അല്ലെങ്കിൽ ഓഫൻസ് നടന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്യും. ആ ഫൈനൽ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് കോടതി കോഗ്നിസൻസ് എടുക്കുന്നതും സമൻസ് അയച്ച് പ്രതിയെ വരുത്തുന്നതും പിന്നെ ഡിഫൻസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള, അതായത് ഇത്രയും സ്റ്റേജുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ പോലീസുകാർക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. സാക്ഷികൾ വേണം. ഇപ്പോൾ കണ്ടക്ടർ പറഞ്ഞിരിക്കുന്നത്, അതേ ബസ്സിൽ യാത്ര ചെയ്ത കണ്ടക്ടർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം യാതൊന്നും കണ്ടിട്ടില്ല എന്നാണ്. അതുപോലെ മറ്റ് യാത്രക്കാരും പിന്നെ ചുറ്റും വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിരുന്ന സ്ഥലത്തുള്ള CCTV ഫുട്ടേജസും AI ക്യാമറ ഉണ്ടെങ്കിൽ അങ്ങനെ ക്യാമറകളെല്ലാം പരിശോധിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷ്വൽസ്, ഇത് ഈ പറയുന്ന ആംഗ്യങ്ങൾ കാണിച്ചെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷ്വൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിന് ഉപകാരം ചെയ്യും, അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോട്ടെ. ഈ യദു KSRTC ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. അതിനുമുമ്പ് എത്ര 8-10 വർഷമായിട്ട് പ്രൈവറ്റ് ബസ് ഓടിക്കുന്നു. ഈ 27 മുതൽ 4-ാം തീയതി വരെ അവർക്ക് ഒരാളെ മാത്രമേ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വരാൻ കൊണ്ടുവന്നുള്ളതുള്ളതാണ് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, KSRTC ബസ്സാണ്. നാട്ടുകാർക്കെല്ലാം പൊതുവേ KSRTC ബസ്സിനും ബസ് യാത്രയും ബസ് ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന രീതിയോടും അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും റെഗുലർലി റെഗുലറായിട്ട് ഷെഡ്യൂളിൽ നടത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് ചുമതല ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്കെതിരെ
ഇത്രയും വർഷത്തിന് ശേഷവും ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ടും ഒരാൾ മാത്രമാണ് പരാതിയുമായിട്ട് അസച്ച് ഇപ്പോൾ പരാതിയുമായിട്ട് നിൽക്കുന്നത്. സത്യമാണോ കള്ളമാണോ എന്നുള്ളതല്ല, ഭാവി തീരുമാനിക്കട്ടെ. ഇപ്പം നിൽക്കുന്നത് ഒരാളുടെ പരാതിയാണ്, അതും ഒരു ലേഡിയുടെ പരാതി. ഈ ലേഡിയുടെ പരാതിയുടെ പുറത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോലീസിന്റെ അന്വേഷണം ആണെന്ന് എനിക്കറിഞ്ഞു, മാധ്യമങ്ങളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞത്, അതിൽ ഫെലോ പാസഞ്ചേഴ്സിനെ നിങ്ങൾ അന്വേഷിക്കൂ, അതിൻ്റെ കൂടെ കണ്ടക്ടറെ കണ്ടുപിടിക്കൂ, ഷെഡ്യൂൾ മാത്രം എടുത്തു പൊക്കി കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഷെഡ്യൂളിനർത്ഥം എന്തോ അദ്ദേഹം വണ്ടി ഓടിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം വണ്ടി ഓടിച്ചില്ലെന്ന് ആർക്കും, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചെന്നോ വണ്ടി ഓടിച്ചില്ലെന്നോ ഏതൊത്ത ഷെഡ്യൂളോ എന്നല്ല അവിടുത്തെ വിഷയം. വിഷയം ഒരു ഇൻസിഡന്റ് ഉണ്ടായോ, ഇൻസിഡന്റ് ഉണ്ടായെങ്കിൽ ആ ഇൻസിഡന്റ് ആരൊക്കെ കണ്ടു, ഇനി ആ കണ്ട ഇൻസിഡന്റ് കണ്ട ആൾക്കാർ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല, അല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ വിക്ടിം എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല. ഇത്രയും സാധനങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രസക്തി. ഇനി ഈ കാര്യങ്ങളൊന്നും ഇപ്പം നടക്കുന്ന കോൺട്രവേഴ്ഷ്യൽ മാറ്ററുമായിട്ട് കണക്റ്റഡ് ആവുന്നതേയില്ല. ഇവിടുത്തെ കോൺട്രവേഴ്ഷ്യൽ മാറ്റർ എന്തുവാ, ഒരു പരാതി കൊടുത്തിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ഒരു പരാതിക്കാരൻ്റെ പരാതി രേഖപ്പെടുത്തുന്നില്ല, പരാതി ക്രൈം രജിസ്റ്റർ ചെയ്യുന്നില്ല. അതിന് കാരണം രാഷ്ട്രീയ സ്വാധീനം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കാട്ടിൽ വളരെ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കാട്ടിൽ വളരെ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാർക്കെതിരെയാണ് പരാതി, അതുകൊണ്ട് പരാതി എടുക്കുന്നില്ല. ഇതാണ് ശരിക്കുമുള്ള ഇഷ്യൂ. ഈ ഇഷ്യൂ എന്താ നിങ്ങളാരും ചർച്ച ചെയ്യാത്തെ? ഈ ഇഷ്യൂ ചർച്ച ചെയ്യാതെ അവിടെ ഒരു പരാതി ഉണ്ടായി, ഇവിടെ പണ്ടൊരു കേസുണ്ടായി, 2017 കേസുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജനങ്ങൾക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, യദു വണ്ടി ഓടിച്ചിരുന്ന സമയത്ത് അവൻ KSRTC ഡ്രൈവറായിരുന്നു. വണ്ടിക്ക് അകത്തിരിക്കുമ്പോഴും വണ്ടി ട്രിപ്പ് നടന്നു വരുമ്പോഴത്തേക്കും KSRTC ഡ്രൈവറായിരുന്നു. ആ KSRTCയുടെ ഡ്രൈവ് അല്ലെങ്കിൽ ആ ട്രിപ്പ് തീരേണ്ടത് ഡിപ്പോയിലാണ്. ഈ വണ്ടി പാളയത്തെത്തിയപ്പോൾ തടഞ്ഞു നിർത്തി. ആ തടഞ്ഞു നിർത്തിയതിനെതിരെ പരാതി കൊടുത്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല? ഇതിന് മാത്രം ആരും അന്വേഷിക്കുന്നില്ല, ഇതിന് മാത്രം ആരും ഒരു ഉത്തരം കണ്ടെത്തുന്നില്ല. ഇതാണ് ഇവിടെ ജനങ്ങൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? പോലീസ് അന്വേഷണത്തിൽ കാണാതായ മെമ്മറി കാർഡ് കിട്ടാൻ വേണ്ടി തമ്പാനൂര് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അത് അവിടുത്തെ ഒഫീഷ്യൽസിന്റെ അപരാധിയുടെ പുറത്തായിരിക്കും ക്രൈം രജിസ്റ്റർ ചെയ്തത്. 100% ആ പറയുന്ന മെമ്മറി കാർഡ് KSRTC സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയിട്ടൊരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പുറത്തു വരും. അതായത് മേയറിന്റെ അല്ലെങ്കിൽ ഇതിനകത്ത് സച്ചിൻ ജയ് രണ്ടാം പ്രതിയായിട്ട് പറയുന്ന അദ്ദേഹം ഈ ബസ്സിനകത്ത് കയറിയിട്ടുണ്ടോ, കയറിയിട്ടുണ്ടെങ്കിൽ കയറി ആരുടെയെങ്കിലും മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡിങ്സ് നശിപ്പിച്ചിട്ടുണ്ടോ, ഇനി ബാക്കിയുള്ളവരെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടോ, ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന മെമ്മറി കാർഡിലൂടെ അറിയാൻ പറ്റുള്ളൂ. ആ മെമ്മറി കാർഡ് യദുവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വാലിഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് എവിഡൻസ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യദു ഇരിക്കുന്നതിന്റെ ബാക്കിലാണ്, അത് അദ്ദേഹം തന്നെ ഓൾറെഡി അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇരിക്കുന്നതിന്റെ ബാക്കിലും വണ്ടിയുടെ ബാക്കിലും വണ്ടിയുടെ ഗ്ലാസിന്റെ മുമ്പിലുമാണ് ഈ ക്യാമറകൾ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ആംഗ്യങ്ങളോ ചേഷ്ടകളോ ഒന്നും യാതൊരു കാരണവശാലും ഈ പറയുന്ന മെമ്മറി കാർഡിനകത്ത് അല്ലെങ്കിൽ ഈ ക്യാമറ വഴി റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ യദുവിന് ഒരു കാരണവശാലും ഇത് മാറ്റേണ്ടയോ അല്ലെങ്കിൽ യദുവിന്റെ സ്വാധീനത്തിൽ ഇത് മാറിപ്പോയി എന്ന് ചിന്തിക്കാൻ പോലും ഈ നാട്ടിലുള്ള ആർക്കും പറ്റില്ല. അപ്പോൾ അത് 100% ഈ പറയുന്ന മെമ്മറി കാർഡ് റിട്രൈവ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് റിക്കവറി നടത്തണം. റിക്കവറി നടത്തിയിട്ട് അതിലെ മെറ്റീരിയൽസ് അതിനകത്തുള്ള കണ്ടൻസ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണം.